സോ നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അതിന് മുമ്പായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. അപ്പൊ ആദ്യത്തെ മൊഡ്യൂളിൽ നമുക്കുണ്ടായിരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒന്ന് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, മീനിങ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അത് കഴിഞ്ഞിട്ട് സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പിന്നീട് എവല്യൂഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ആൻഡ് ഫൈനലി ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അത് നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിന് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ആക്ച്വൽ പ്രാക്ടീസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വരുന്നതിനായിട്ട് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ തിയറിയിൽ അല്ലെങ്കിൽ ആദ്യത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ തന്നെ ഇത് പറഞ്ഞിരുന്നു അബൌട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ. ഉദാഹരണത്തിന് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷനെ പലരും പല രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അതിനകത്ത് പോസ്റ്റ് കോർബ് എന്ന് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ തത്വങ്ങൾ അല്ലെങ്കിൽ പൊതുവായി നമ്മൾ പാലിക്കേണ്ട തത്വങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് പലർക്കും വിഭിന്ന അഭിപ്രായങ്ങളാണ്. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ തന്നെ ഒരുപാട് തിങ്കേഴ്സ് പ്രിൻസിപ്പിൾസ് അനാവശ്യമാണെന്ന് പറഞ്ഞവരുണ്ട്, അതിനെ പ്രോവർബ് ആണെന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കുറേയൊക്കെ റെലവൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു ഓർഗനൈസേഷനെ എങ്ങനെയൊക്കെയാണ് ചലിപ്പിക്കേണ്ടത് എന്നുള്ളതിന് നമുക്ക് എടുക്കാവുന്ന കുറെ ജനറലൈസ്ഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ തത്വങ്ങളെയാണ്, പൊതു തത്വങ്ങളെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ ഉൾപ്പെടുത്തി പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഹൈറാർക്കി, യൂണിറ്റി ഓഫ് കമാൻഡ്, സെൻട്രലൈസേഷൻ വേഴ്സസ് ഡീസെൻട്രലൈസേഷൻ, ഇന്റഗ്രേഷൻ വേഴ്സസ് ഡിസ്ഇന്റഗ്രേഷൻ, സ്പാൻ ഓഫ് കൺട്രോൾ, കോർഡിനേഷൻ ആൻഡ് ഡെലിഗേഷൻ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹൈറാർക്കിയാണ്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പായി നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ്റെ പൊതുവായ ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ പറ്റും. അപ്പോൾ അതിൽ പ്രിൻസിപ്പിൾസിനെ പൊതുവെ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ ജനറലൈസേഷൻ ആയിട്ടാണ് നമ്മളിതിനെ പറയുന്നത്, അല്ലെങ്കിൽ ഓർഗനൈസേഷനുകളിൽ ഉപയോഗിക്കാവുന്ന ചില പൊതുവായ കാര്യങ്ങളാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷനിൽ പറയുന്നത്. കാരണം ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് പറഞ്ഞതുപോലെ ഇറ്റ്സ് എ ഫോർമാറ്റ് ഓഫ് സ്ട്രക്ചർ. ഇപ്പോൾ പ്രൈവറ്റിലായാലും പബ്ലിക്കിലായാലും ഒരു ഓർഗനൈസേഷന് ഒരു സ്ട്രക്ചർ കാണും. സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്, ഉദാഹരണത്തിന് നമ്മളൊരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ദേർ വിൽ ബി എ ചാർട്ട് ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കമ്പനി ഓർ പ്രൈവറ്റ് എന്റർപ്രൈസ്. അതിൽ ഏറ്റവും മുകളിൽ അവരുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും, അതിന് താഴോട്ട് അവരുടെ ഓരോ പ്രത്യേകം പ്രത്യേക സെക്ഷനുകളെ ഇങ്ങനെ ചാർട്ടിൽ കൃത്യമായി ഫിഗർ ആക്കി കാണിച്ചിട്ടുണ്ടാകും. അപ്പോൾ അവരുടെ ഫങ്ഷൻസ് നമുക്ക് അത് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഏതാണ്ട് അതുപോലെ തന്നെ എല്ലാ പൊതു സ്ഥാപനങ്ങൾക്കും ഇതുപോലൊരു ഓർഗനൈസേഷണൽ ചാർട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ വെബ്സൈറ്റിൽ, കോളേജ് വെബ്സൈറ്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷണൽ ചാർട്ട് അതിനകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഗനൈസേഷണൽ ചാർട്ടുകൾ ഉദ്ദേശിക്കുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഏറ്റവും ടോപ്പിലുണ്ടെങ്കിൽ അതിന് താഴോട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, അല്ലെങ്കിൽ അതിന് താഴോട്ടുള്ള ടെക്നിക്കലായിട്ട് വർക്ക് ചെയ്യുന്നവർ, അവരുടെ പ്ലേസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അവർക്ക് കൊടുത്തിട്ടുള്ള ഏതൊക്കെ ഫങ്ഷൻസ് ആണ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷനിൽ നമ്മളൊരു ചാർട്ട് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 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 ഓർഗനൈസേഷനിൽ ഈ പറയുന്ന ചാർട്ട് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ആ ചാർട്ടിൽ ഈ പറയുന്ന സ്ട്രക്ചേഴ്സിൻ്റെ രീതി എങ്ങനെയായിരിക്കണം, ആ സ്ട്രക്ചേഴ്സിനെ എങ്ങനെയൊക്കെ നമുക്ക് അടുക്കി അടുക്കി വെക്കാൻ പറ്റും, ആ സ്ട്രക്ചേഴ്സിനുള്ള ഫങ്ഷൻസും ഉത്തരവാദിത്വങ്ങൾ അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള പൊതുവായ കാര്യങ്ങളാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചോളം പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് ആകെ പഠിക്കാനുള്ളതെങ്കിലും അതിൽ ഒന്നാമത്തേതായി തന്നെ നമ്മൾ പറയുന്നത് ഹൈറാർക്കിയെ കുറിച്ചാണ്. ഹൈറാർക്കി വിഷയം വരാം. ഓക്കെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷനിൽ പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫിനോമിനയെ എങ്ങനെയൊക്കെ നമ്മൾ ഭംഗിയായി നിരീക്ഷിക്കുകയും അതിൻ്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും ചെയ്തതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കുറേ ജനറലൈസേഷൻസ് ആണ് യഥാർത്ഥത്തിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫിനോമിന, നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഫിനോമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കത്തിൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും, ഒരു കളക്റ്റീവ് എഫർട്ടാണ് വിത്ത് അവൈലബിൾ റിസോഴ്സസ് നമ്മൾ ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനത്തിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ അഡ്മിനിസ്ട്രേറ്റീവ് ഫിനോമിനയെ കൃത്യമായി പഠിച്ചതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്തുന്ന ജനറലൈസേഷൻസിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ അതാണ്.
പിന്നെ അവയ്ക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ആർ ഫ്ലെക്സിബിൾ, അതുപോലെ തന്നെ ദേ ക്യാൻ ബി അഡാപ്റ്റബിൾ എനിവെയർ, അതുപോലെ തന്നെ ദേ സജസ്റ്റ് ഓൺലി വർക്കിംഗ് റൂൾസ് ഓഫ് വർക്കിംഗ് റൂൾസ് ഓഫ് കണ്ടക്ട്. എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിലെ വർക്കുകൾ നടക്കാനുള്ള, അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ചുരുക്കത്തിൽ പറയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പറയുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഏതാനും തത്വങ്ങളെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് ഓരോ സിറ്റുവേഷനിലും അതാത് രീതിയിൽ അതാതിന്റെ ജഡ്ജ്മെന്റ് അനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ചുരുക്കത്തിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസിനെ നന്നായി പഠിച്ചതിന് ശേഷം ആ പഠിത്തത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്തുന്ന ചില കൺക്ലൂഷൻസിൽ നിന്നുണ്ടാകുന്ന തത്വങ്ങളെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോന്നും പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ ആദ്യമായി നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഹയറാർക്കിയാണെന്ന് ഞാൻ പറഞ്ഞു. ഹയറാർക്കി എന്ന് പറയുമ്പോൾ ആദ്യമായി ഇതിനകത്തൊരു ഡെഫിനിഷൻ ഉണ്ട്. ഹയറാർക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഓഫ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. എപ്പോഴും ഹയറാർക്കി എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരേണ്ട ആ കാര്യമാണ്, ദാറ്റ് ഇസ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. അതായത് മുതിർന്ന ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് യഥാർത്ഥത്തിൽ ഹയറാർക്കി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് ലെവൽസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓൾവേസ് കമ്മിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഹയറാർക്കി എന്ന് പറയുമ്പോൾ ഉയരെ നിന്നും താഴേക്ക് ഉത്തരവാദിത്വങ്ങളും ഫംഗ്ഷനുകളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ ഹയറാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഹയറാർക്കി എന്ന് പറയുമ്പോൾ ഉടനെ നമുക്ക് നമ്മുടെ മനസ്സിൽ വരേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ നിങ്ങൾ ഓർക്കുക. ഇതിനകത്ത് നമ്മൾ പിന്നീട് ഫർദർ പറയുന്നുണ്ട് എങ്കിലും ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിൽ ഏറ്റവും ഉയരെ ചീഫ് എക്സിക്യൂട്ടീവ്, അദ്ദേഹത്തിന് താഴെയുള്ള സെക്രട്ടറീസ് ഒക്കെ ഉണ്ടെന്ന് വയ്ക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹയറാർക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചീഫ് എക്സിക്യൂട്ടീവിന്റെ അടുത്ത് നിന്നും ഫംഗ്ഷൻസും പവേഴ്സും മറ്റും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സ് കൊടുക്കുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ എപ്പോഴും ഹയറാർക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹയറാർക്കിക്ക് മറ്റൊരു പേരുണ്ട്, എപ്പോഴും ഓർത്തുള്ളത്. ആൻഡ് ദിസ് നെയിം ഹാഡ് ബീൻ ഗിവൺ ബൈ മൂണി ആൻഡ് റീലി. അതിന്റെ പേര് സ്കാലാർ പ്രോസസ്. സ്കാലാർ പ്രോസസ് എന്ന് പറയുന്നത് ഹയറാർക്കിക്കുള്ള മറ്റൊരു പേരാണ്. എന്തുകൊണ്ടാണ് സ്കാലാർ പ്രോസസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാൻ പറ്റും. സോ ഹയറാർക്കി ഈ മീൻസ് ദ കൺട്രോൾ ഓഫ് ഹയർ ഓവർ ദ ലോവർ. വളരെ സിമ്പിളായിട്ട് അതിന്റെ ഹയറാർക്കിയുടെ പദം, ആ പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് താഴെയുള്ള ആളിന്റെ മുകളിൽ ഹയർ ഉദ്യോഗസ്ഥനുള്ള നിയന്ത്രണത്തിനെയാണ് നമ്മൾ ഹയറാർക്കി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ തന്നെ നമുക്ക് ടോപ്പ് ടു ബോട്ടം കാണാൻ പറ്റും. താഴെയുള്ള ഉദ്യോഗസ്ഥന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥനുള്ള നിയന്ത്രണം, അതാണ് ഹയറാർക്കി. അതുപോലെ തന്നെ എപ്പോഴും ഓർക്കുക, അതോറിറ്റി ഓൾവേസ് പ്രൊസീഡ്സ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ ഡിസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ മുകളിലുള്ള അധികാരിയിൽ നിന്നും എപ്പോഴും അതോറിറ്റി, അല്ലെങ്കിൽ പവറും അതോറിറ്റിയും അയാൾ താഴേക്കാണ് കൊടുക്കുന്നത്. ഒരിക്കലും താഴെ നിന്ന് മുകളിലേക്ക് അധികാരം പോകുന്നില്ല. എപ്പോഴും ഓർക്കുക, മുകളിൽ നിന്ന് താഴേക്കാണ് അധികാരം ഹയറാർക്കിയിൽ. നമ്മളൊരു സാധാരണ ഓഫീസിന്റെ കാര്യം ആലോചിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അതാണ്, എപ്പോഴും മുകളിലുള്ള അധികാരിയിൽ നിന്ന് അധികാരം താഴേക്ക് 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 ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കൺസേൺസ് അതോറിറ്റി വിച്ച് ഡയറക്ട്സ് ആൻഡ് കൺട്രോൾസ് ദ ആക്ടിവിറ്റീസ്. ഇത് ഒരു അധികാരത്തെ കുറിച്ചാണ് പറയുന്നത്. ആ അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിലുള്ള വിവിധ യൂണിറ്റുകളെ ചേർത്ത് നമ്മളൊരു അതോറിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ അതോറിറ്റിയെ ഒരു സെറ്റാക്കുകയും അതുപോലുള്ള വിവിധ സെറ്റുകൾ ഉണ്ടാവുകയും ചെയ്യും. അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എന്നോ ഓഫീസ് എന്നോ ബ്യൂറോ എന്നോ ഒക്കെ പറയാൻ പറ്റും. ഈ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫീസസ് ആൻഡ് ബ്യൂറോസ് എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് എപ്പോഴും ഹയറാർക്കിയിലുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഫംഗ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടുമാണ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഹയറാർക്കിയിൽ എപ്പോഴും വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആയിട്ടാണ് അതിൻ്റെ ഓഫീസസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ അഡീഷണൽ ലെവൽസ്, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും മുകളിലുള്ള ഓഫീസിന് താഴെയായിട്ട് നമ്മൾ കുറേ ലെവലുകൾ താഴോട്ട് താഴോട്ട് താഴോട്ടായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വെർട്ടിക്കൽ ഗ്രോത്ത് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് വെർട്ടിക്കൽ ഗ്രോത്തിൽ ടോപ്പിൽ ഒരു മാനേജർ കാണും, മിഡിൽ മാനേജർ കാണും, താഴെ സൂപ്പർവൈസേഴ്സ് കാണും, അതിന് താഴെ ക്ലർക്സോ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരോ കാണും. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്കാണ് ഇവിടെ റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ ഫംഗ്ഷൻസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് താഴോട്ട് താഴോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായി സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്സ് നമുക്ക് ഡിഫൈൻ ചെയ്ത് കാണാൻ പറ്റും. അതായത് ഏറ്റവും മുകളിൽ ഒരു മാനേജറുണ്ട്, താഴെ ഒരു ഡെപ്യൂട്ടി മാനേജർ കാണും,
അതിന് താഴെ സൂപ്പർവൈസേഴ്സ്, അതിന് താഴെ ക്ലർക്കുമാർ, അവർക്ക് അവർക്ക് എല്ലാവർക്കും താഴോട്ട് വരുമ്പോഴും അധികാരം കുറഞ്ഞു കുറഞ്ഞു വരുന്നൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സുപ്പീരിയർ സബോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് വെർട്ടിക്കലായിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന്റെ പ്രത്യേകത. അതേസമയം ഹൊറിസോണ്ടൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ താഴോട്ട് ആഡ് ചെയ്യുന്നതിന് പകരം വശങ്ങളിലേക്കായിരിക്കും ആഡ് ചെയ്യുന്നത്. അതായത് മോർ ഫങ്ഷൻസ് ആർ ആഡഡ് വിത്തൗട്ട് ഇൻക്രീസിങ് ദ ലെവൽ, താഴോട്ടുള്ള ലെവലുകൾ കൂട്ടാൻ. ഉദാഹരണത്തിന് പിന്നെ ഏറ്റവും ടോപ്പിൽ ചീഫ് സെക്രട്ടറി ആണ് അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ആണെന്നുണ്ടെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവിന്റെ താഴെയുള്ള സെക്രട്ടറീസ്, ആ സെക്രട്ടറീസ് 1, 2, 3, 4 എന്നിങ്ങനെ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ. അതിന് താഴോട്ട് ഡെപ്യൂട്ടി സെക്രട്ടറി എന്നോ അങ്ങനെ അങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതൽ ചേർത്ത് പോകാതെ വരുന്നതിനെയാണ് ഹൊറിസോണ്ടൽ ഗ്രോത്ത് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹൊറിസോണ്ടൽ ഗ്രോത്ത് ആകുമ്പോൾ അതിന്റെ പ്രത്യേകത അവിടെ ലെസർ വേരിയേഷൻ ഇൻ നേച്ചർ ആൻഡ് റെസ്പോൺസിബിലിറ്റി, കാരണം അവരുടെ ഉത്തരവാദിത്വവും അവരുടെ ഫംഗ്ഷനും എന്ന് പറയുന്നത് ഏതാണ്ട് സമമായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഏറ്റവും ടോപ്പിൽ ഒരു പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഉണ്ട്, അതിന് താഴെ സെക്രട്ടറീസ് 1, 2, 3, 4 ആണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും ഫംഗ്ഷൻസും അതുപോലെ തന്നെ അവരുടെ എല്ലാവരുടെയും പവറും ഒക്കെ ഏതാണ്ട് സെയിം ആയിരിക്കും. മറ്റേതാണെന്നുണ്ടെങ്കിൽ ആ സെക്രട്ടറിക്ക് താഴെ ഡെപ്യൂട്ടി സെക്രട്ടറി വരും, അങ്ങനെ താഴോട്ട് താഴോട്ട് പോകും. അതാണ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഗ്രോത്ത് ഓഫ് ഓർഗനൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇതൊരു ഓർഗനൈസേഷണൽ ചാർട്ടാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഹയറാർക്കിയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. എല്ലാ ഓർഗനൈസേഷൻസിനും അല്ലെങ്കിൽ എല്ലാ ഗവൺമെന്റൽ ആൻഡ് പ്രൈവറ്റ് ഓർഗനൈസേഷൻസിനും ഇതുപോലൊരു ചാർട്ട് കാണും. ആ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ടോപ്പിൽ ഒരു സിഇഒ ഉണ്ട്, അതുപോലെ മാനേജർ, ദെൻ ഒരു മാനേജർ പ്രൊഡക്ഷൻ, മാനേജർ മാർക്കറ്റിംഗ്, അതിന് താഴെ ഫോർമാൻമാരുണ്ട്, മാനേജർ മാർക്കറ്റിംഗിന് താഴെ സെയിൽസ് ഓഫീസേഴ്സും സെയിൽസ് ഓഫീസേഴ്സും കാണും. ഇതിൽ നമ്മൾ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഇതിനകത്ത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്ന ഇതിനകത്ത്? ടോപ്പിലിരിക്കുന്ന സിഇഒ എന്ന് പറയുന്നത് ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് റെസ്പോൺസിബിൾ പേഴ്സൺ ആൻഡ് ഹീസ് ഗിവിംഗ് ഹിസ് ഓർ ഹീസ് ഡെലിഗേറ്റിംഗ് ഹിസ് പവർ. അദ്ദേഹത്തിന്റെ അധികാരത്തെ അദ്ദേഹം താഴോട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് മാനേജർമാർക്കായിട്ട് കൊടുക്കും. അവരുടെ താഴെ ഇരിക്കുന്നവർക്ക് മാനേജേഴ്സ് അവരുടെ അധികാരം പകുത്ത് താഴോട്ട് താഴോട്ട് കൊടുക്കും. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സിഇഒ എന്ന് പറയുന്നത് ഹീ വിൽ കൺട്രോൾ ദ ടു മാനേജേഴ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട്, ആൻഡ് ദ മാനേജേഴ്സ് വിൽ കൺട്രോൾ ദ സെയിൽസ് ഓഫീസേഴ്സ് ആൻഡ് ദ ഫോർമൻ. ഫോർമനും സെയിൽസ് ഓഫീസേഴ്സും താഴെയുള്ള വർക്കേഴ്സിനെയും സെയിൽസ് റെപ്രസെന്റേറ്റീവ്സിനെയും അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺസിനെയും കൺട്രോൾ ചെയ്യും. അപ്പൊ ഇതാണ് ഫംഗ്ഷൻസിന്റെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാൻ ആ സൈഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുക, ഫംഗ്ഷൻസിനെ ഇവിടെ നമ്മൾ വെർട്ടിക്കലായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഒരറ്റത്ത് ഹൊറിസോണ്ടലായിട്ടും ചെയ്തിട്ടു. അപ്പൊ ഹൊറിസോണ്ടലായിട്ട് ചെയ്തിട്ടുള്ള നോക്കുക, ഫോർമാൻ, ഫോർമാൻ, സെയിൽസ് ഓഫീസർ, സെയിൽസ് ഓഫീസർ, ഈ നാല് പേരുടെ പവർ എന്ന് പറയുന്നത് ഏതാണ്ട് നേച്ചർ എന്ന് പറയുന്നത് ഏതാണ്ട് വേരി ചെയ്യാതെ ഒരുപോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ഗ്രോത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പേഴ്സണേൽ എന്ന് പറയുന്ന ഏതാണ്ട് സെയിം നേച്ചർ ഓഫ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കും കാണുന്നത്. അതേസമയം മുകളിൽ നിന്ന് താഴോട്ട് വെർട്ടിക്കൽ ആകുമ്പോൾ അവിടെ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ കുറഞ്ഞ് 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 വരുന്നതായിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ്, ഇനി ഇത് ഇതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പിരമിഡ് ഓഫ് ഹൈറാർക്കി എന്ന് പറയുന്നത്. അപ്പൊ ഹൈറാർക്കിയ നമ്മളൊരു പിരമിഡ് ഷേപ്പിലാണ് എപ്പോഴും പറയാറുള്ളത്. പിരമിഡ് ഷേപ്പിൽ പറയാനുള്ള കാരണം, ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന എ എന്ന് പറയുന്നത് ഹീസ് ദ ചീഫ് എക്സിക്യൂട്ടീവ്, ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് താഴെ ഇരു സൈഡിലായിട്ട് ബി ആൻഡ് ബി വൺ. ബി ആൻഡ് ബി വൺ എന്ന് പറയുമ്പോൾ എയുടെ അധികാരത്തിൽ നിന്നും കുറച്ചെടുത്താണ് ബി ആൻഡ് ബി വണ്ണിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ അധികാരം താഴോട്ട് താഴോട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഒന്ന്, ബി വൺ എന്ന് പറയുന്ന ആളിനെ എപ്പോഴും നിയന്ത്രിക്കുന്നത് എ എന്ന് പറയുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും. സി വൺ എന്ന് പറയുന്ന ആളിന്റെ തൊട്ട് മുകളിലുള്ള നിയന്ത്രണം ബി വണ്ണിനായിരിക്കും. ബി വണ്ണിന്റെ മുകളിലുള്ള തൊട്ട് മുകളിലുള്ള നിയന്ത്രണം സി വണ്ണിനായിരിക്കും. അങ്ങനെ ഓരോരുത്തരും എഫ്, ഇ, ഇ, ഡി, ഡിക്ക് മുകളിൽ സി, ഇവരെല്ലാവരും തൊട്ട് മുകളിലുള്ളവരെ നിയന്ത്രിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, എ എന്ന് പറയുന്നത് ഒരു പീക്കാണ് അല്ലെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള അതോറിറ്റിയാണ്. അതിന് താഴെയുള്ള ഓരോ അതോറിറ്റി പോയിന്റ്സിന്റെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നമ്പർ കൂടിക്കൂടി വരുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ അതിൻ്റെ ബേസ് വലുതായി വലുതായി വരുന്നതായിട്ട് കാണാം. അപ്പോൾ അവിടെ നിങ്ങൾ അസ്യൂം ചെയ്യാനുള്ളത് താഴോട്ട് വരുന്തോറും ഈ പറയുന്ന യൂണിറ്റുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു, മുകളിലത് ഒന്നും. അപ്പം ഹൈറാർക്കിക്ക് പിരമിഡിക്കൽ ഹൈറാർക്കി എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ആള് ഏറ്റവും അധികാരമുള്ള ആളായിരിക്കും. താഴോട്ട് വരുന്തോറും അധികാരം കുറഞ്ഞ കുറേ യൂണിറ്റുകൾ ഉണ്ടാവും, ആ യൂണിറ്റുകളുടെ നമ്പറും കൂടിക്കൊണ്ടിരിക്കും. ഏറ്റവും താഴെ എത്തുമ്പോൾ അത് ബ്രോഡ് ബേസ്ഡ് ആവുന്നു, അവിടെ നമ്പർ ഓഫ് അതോറിറ്റീസ് വിൽ ബി മോർ. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ പിക്ചറൈസ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതേ ഉള്ളൂ, പക്ഷേ അവിടുത്തെ നമ്പർ ഓഫ് അതോറിറ്റീസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു ഓഫീസർ നോക്കിയാലും നിങ്ങൾക്ക് ഇതിനെ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും.
ഏറ്റവും ഉയരെ ഇരിക്കുന്ന ഒരു സെക്രട്ടറി ഉണ്ടെങ്കിൽ സെക്രട്ടറിക്ക് താഴെയുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി അങ്ങനെയുള്ള താഴെ അറ്റത്ത് വരുമ്പോഴത്തേക്ക് ദേർ വിൽ ബി എ ലോട്ട് ഓഫ് ക്ലർക്ക്സ് ഓർ സ്റ്റാഫ്, അതിന് താഴെ ടെക്നിക്കൽ സ്റ്റാഫുമാണ്. അപ്പോൾ അവരുടെ എണ്ണം കൂടിക്കൂടി വരും. ഈ രീതിയിലാണ് ഈ സംഭവം ഉള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ഓർക്കുക, ദാറ്റ് ഇസ് എഫ് വൺ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യത്തെക്കുറിച്ച് ഉറപ്പായും ഇ വൺ അറിഞ്ഞിരിക്കണം, ഇ വൺ ചെയ്യുന്നത് ഡി വൺ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്കിപ്പിംഗ് പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്കേലാർ അല്ലെങ്കിൽ ഒരു ഏണിപ്പടി എന്ന് പറയുന്നത്. സ്കേലാർ എന്ന് പറയുമ്പോൾ ഏണിപ്പടി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ലാഡറിന്റെ രൂപം, ലാഡറിന്റെ രൂപം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. കാരണം എഫ് വണ്ണിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഡി വണ്ണിലേക്ക് സ്കിപ്പ് ചെയ്ത് ചാടാൻ പറ്റില്ല. എവറിത്തിങ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ഇ വൺ ആൻഡ് ഫ്രം ഇ വൺ ടു ഡി വൺ. ഒരിക്കലും എഫ് വണ്ണിൽ നിന്നും ഒരു കാര്യം ഡി വണ്ണിലേക്ക് പോകാൻ പറ്റില്ല. കാരണം നിയന്ത്രണം എപ്പോഴും തൊട്ട് മുകളിലുള്ള ആളാണ്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് തൊട്ട് മുകളിലുള്ള ആളായിരിക്കും. അപ്പൊ ഇവിടെയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾസ് എല്ലാം അപ്ലൈ ചെയ്തതായിട്ട് കാണാൻ പറ്റുന്നത്. അതായത് അധികാരം മുകളിൽ നിന്ന് താഴേക്കാണ്, റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെയാണ്. ഏറ്റവും ഉയർന്ന റെസ്പോൺസിബിലിറ്റി ഉള്ള ആളെന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. അതിന് താഴെയുള്ളവർക്ക് റെസ്പോൺസിബിലിറ്റീസ് കുറഞ്ഞു കുറഞ്ഞു വരും. അതേപോലെ തന്നെ തൊട്ട് താഴെയുള്ള ആളിൻ്റെ മുകളിലിരിക്കുന്ന ആൾക്ക് അധികാരമുണ്ട്. അതുപോലെ ഈ ഒരു ലാഡറിൽ ഒരിക്കലും സ്കിപ്പിംഗ് ഇല്ല. ഒരാൾക്ക് ഒരെണ്ണത്തിൽ നിന്ന് കയറാതെ അപ്പുറം പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് മാത്രമേ പോകാൻ പറ്റൂ. എഫ് വണ്ണിൻ്റെ ഒരു ഫയല് ഇ വൺ കണ്ട് അതിന് താഴെ ഒപ്പിട്ടതിന് ശേഷം മാത്രമായിരിക്കും ബി വണ്ണിലേക്ക് പോകുന്നത്. അതാണ് നമ്മളിവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കുക. ഒന്ന്, ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പിരമിഡിക്കൽ ഷേപ്പിലാണ് ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻസ് നിലനിൽക്കുന്നത്. ദെൻ ഹൈറാർക്കി എന്ന് പറയുമ്പോൾ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് സമറൈസ് ചെയ്തുകൊണ്ട്, ഇൻ ഹൈറാർക്കി അതോറിറ്റി കമാൻഡ് ആൻഡ് കൺട്രോൾ പാസ് ഫ്രം ദ ടോപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടു ബോട്ടം. എപ്പോഴും അത് ഓർക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, മുകളിൽ നിന്ന് താഴേക്ക് പടിപടിയായിട്ടാണ് അധികാരം താഴേക്ക് എത്തുന്നത്. ഒരിക്കലും ഒരു പടി ചവിട്ടാതെ എടുത്ത് ചാടാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു ലാഡറിലുള്ളതുപോലെ നമ്മുടെ പാദങ്ങൾ നമ്മൾ തൊട്ട് മുകളിലുള്ള സ്റ്റെപ്പിൽ ചവിട്ടി മാത്രമേ മുകളിലോട്ട് പോകും. ഒരിക്കലും നമുക്ക് ജമ്പ് ഓവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഹൈറാർക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഹൈറാർക്കി. ഹൈറാർക്കിയിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അത് ഒന്നുകൂടെ ഇതിനകത്ത് നമ്മൾ കൃത്യമായി മാർക്ക് ചെയ്തിരിക്കുന്നു. എ പേഴ്സൺ വിൽ ഹാവ് ഓൺലി വൺ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ടു റിസീവ് ഓർഡർ. എപ്പോഴും ഒരാളുടെ സുപ്പീരിയർ എന്ന് പറയുന്നത് ഒരേ ഒരാളായിരിക്കും. അയാളുടെ മുകളിൽ ഒരേ ഒരു സുപ്പീരിയർ മാത്രമായിരിക്കും ഉണ്ടാകുക, ഇമ്മീഡിയറ്റ് സുപ്പീരിയർ. അതുപോലെ തന്നെ ഹി വിൽ നോട്ട് റിസീവ് ഓർഡേഴ്സ് ഫ്രം എ ലോവർ സ്റ്റാറ്റസ് പേഴ്സൺ. തൊട്ട് താഴെയുള്ള ആളിൽ നിന്നും ഒരിക്കലും ഒരു ഓർഡർ അയാൾക്ക് കിട്ടില്ല. വേണമെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാം, പക്ഷെ അതൊരിക്കലും ഉത്തരവായിരിക്കില്ല. ഉത്തരവ് എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ട് മാത്രമേ വരൂ. അതുപോലെ തന്നെ നോ ഇമ്മീഡിയറ്റ് ലെവൽ ഷാൽ ബി സ്കിപ്ഡ് ഇൻ ദ ഡീലിംഗ്സ്. ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പടി ചവിട്ടാതെ അടുത്ത പടിയിൽ കയറാൻ പറ്റില്ല. എ പേഴ്സൺ ഹു ഈസ് ഗിവൺ റെസ്പോൺസിബിലിറ്റി ഫോർ എ ടാസ്ക് വിൽ ഹാവ് കറസ്പോണ്ടിങ് അതോറിറ്റി. അതെ, അത് നിങ്ങൾ ഓർക്കേണ്ടതാണ്. നമ്മൾ നേരത്തെ കാണിച്ച ആ ചിത്രത്തിലുള്ളതുപോലെ അതിനകത്ത് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അയാളുടെ അധികാരത്തിന് കറസ്പോണ്ടിങ് ആണ്, അല്ലെങ്കിൽ അതേ റേഷ്യോയിലായിരിക്കും അയാളുടെ ഉത്തരവാദിത്വം. അയാൾക്ക് എത്ര അധികാരമുണ്ടോ അത്രയും ഉത്തരവാദിത്വം ഉണ്ട്. അപ്പൊ അത് ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഒരു സാധാരണ ഓഫീസ്. ഇനി ഇത് നിങ്ങൾ വെച്ചുകൊണ്ട് നമുക്കൊരു സാധാരണ ഓഫീസിന് നിങ്ങൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ, ആ ഓഫീസിലുള്ള സുപ്പീരിയർ തൊട്ട് താഴോട്ടുള്ള സബോർഡിനേറ്റ്സിനെ നിങ്ങൾ നോക്കുക, മുകളിലുള്ള സുപ്പീരിയർ കൊടുക്കുന്ന ഉത്തരവുകൾ അനുസരിച്ച് താഴെയുള്ള സബോർഡിനേറ്റ്സ് എല്ലാം വർക്ക് ചെയ്യുന്നു. ഒരിക്കലും ഏറ്റവും താഴെയുള്ള ആളിനെ മുകളിലിരിക്കുന്ന സുപ്പീരിയർ ഒരിക്കലും ഡയറക്റ്റ് ചെയ്യില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ മുകളിൽ കൂടെ ചാടിക്കടം ചെയ്യാം, പക്ഷെ അങ്ങനെ ചെയ്യാറില്ല. എപ്പോഴും തൊട്ട് മുകളിലുള്ള സുപ്പീരിയർ ആയിരിക്കും അയാൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. മെറിറ്റ്സ്, ഇതിൻ്റെ കുറേ മെറിറ്റ്സ് നമുക്ക് പറയാൻ പറ്റും. ഒന്നാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോപ്പർ ചാനലിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇതുകൊണ്ട് ഉറപ്പാക്കാൻ പറ്റും. കാരണം കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു താഴെ അറ്റത്തെത്തുന്ന ഒരു ഫയൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസ്, ആ കേസ് ഒരിക്കലും ഏറ്റവും മുകളിലേക്ക് ഓടിപ്പോകാൻ പറ്റില്ല. അത് കൃത്യമായി ഓരോ സ്റ്റെപ്പ് വഴി മാത്രമേ പോകുന്നുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ മെറിറ്റ്. രണ്ടാമത്, ഇത് ഒരുപാട് യൂണിറ്റ്സിനെയും ഡിവിഷൻസിനെയും കൂടെ ഒരു ഇൻ്റഗ്രേറ്റ് ഹോളായിട്ട് നിലനിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുവഴി ആ ഓർഗനൈസേഷൻ്റെ ഒരു ടോട്ടൽ കോൺസെൻസസിന് നല്ല ഗുണമാകും. ഇപ്പോൾ സാധാരണ നമ്മുടെ ഓഫീസുകളിൽ നമുക്ക് അതിൻ്റെ ഈ ഇതിൻ്റെ ഈ എക്സാമ്പിൾസ് കാണാൻ പറ്റും. കാരണം ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ളവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും അതുപോലെ ഫങ്ഷൻസും കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതുവഴി ഉണ്ടാകുന്നൊരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഓരോ ചെറിയ യൂണിറ്റുകൾക്ക് അവരവരുടേതായ കാര്യം രീതിയിൽ ജോലി ചെയ്യാൻ പറ്റുന്നു. ആ യൂണിറ്റിന്റെ മുകളിലുള്ള മറ്റേ മറ്റേ സുപ്പീരിയർ അവരെ അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അങ്ങനെ പോകുന്നത് കൊണ്ട് ഒരു ടോട്ടൽ കോൺസെൻസസ് ഈ ഓർഗനൈസേഷന് കിട്ടുന്നു എന്നുള്ളതാണ് രണ്ടാമത്. അതുപോലെ തന്നെ ഇതിൽ ഇത് പ്രൊസീജിയർ ഓഫ് ഫയൽ മൂവ്മെന്റിനെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് താഴെ അറ്റുന്ന ഫയൽ കൃത്യമായി ഓരോ പടിപടിയായിട്ടായിരിക്കും മുകളിലേക്ക് പോകുന്നത്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ അധികാരത്തെ താഴേക്ക് അദ്ദേഹം കൊടുക്കുമ്പോൾ തന്നെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടെങ്കിലും കുറച്ച് ഉത്തരവാദിത്തം താഴെയും കൂടെ കൊടുത്തു പോകാൻ പറ്റുന്നു. കൃത്യമായി റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും താഴേക്ക് എത്രമാത്രം കൊടുക്കണം എന്നുള്ള ഒരു കണക്കും കാര്യങ്ങളും ഒക്കെ ഒരു ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷനിൽ ഉണ്ടാവും. അതുപോലെ റെസ്പോൺസിബിലിറ്റി ഓരോ ലെവലിലും എത്രയാണെന്നുള്ളത് കൃത്യമായി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ടു ഡീസെൻട്രലൈസ് ഡിസിഷൻ മേക്കിംഗ്. മുകളക്കത്ത് എല്ലാം കൂടെ കുന്നുകൂടാതെ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവിന്റെ തലയിലേക്ക് എല്ലാം കൂടെ ഇടാതെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അധികാരങ്ങളെ ചെറുതായിട്ട് മുറിച്ച് ഓരോരുത്തർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ മുകളറ്റത്ത് ഇങ്ങനെ കുന്നുകൂടുന്ന ഒരുപാട് കാര്യങ്ങൾ കുന്നുകൂടുന്ന അവസ്ഥ ഇല്ലാതാകും. പിന്നെ ഇറ്റ് സെർവ്സ് ദ റൂൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഒരാൾക്ക് ഒരാൾ മാത്രം സുപ്പീരിയർ, അതിനെയാണ് നമ്മൾ യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ളത് പ്രിൻസിപ്പളായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു പ്രിൻസിപ്പിൾ കൃത്യമായി ഇതിനകത്ത് ചെയ്തു പോകുന്നുള്ളതാണ് അടുത്തത്. ദെൻ ഇതിനെ കുറച്ച് ക്രിറ്റിസിസംസ് നമുക്ക് പറയാൻ പറ്റുന്നത് വളരെ കുറച്ച് ക്രിറ്റിസംസേ പറയാൻ പറ്റൂ. കാരണം എനിക്ക് തോന്നുന്നത് ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ച് കൃത്യമായ ഒരു ഹയറാർക്കിക്കൽ സംവിധാനം ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ടെന്നുള്ളതുകൊണ്ട് പ്രിൻസിപ്പിൾസിൽ തന്നെ ഓർഗനൈസേഷൻ ഓർഗനൈസേഷനിൽ ഈ പ്രിൻസിപ്പിൾസിൽ ഈ ഹയറാർക്കിക്ക് ഒരു വലിയ വലിയ സ്ഥാനമാണുള്ളത്. ഇവിടെ സ്ട്രിക്റ്റ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അതായത് പട്ടാളത്തിലേക്ക് ഉള്ളതുപോലെ മേലുദ്യോഗസ്ഥൻ എപ്പോഴും കീഴുദ്യോഗസ്ഥനോട് ആ രീതിയിൽ പെരുമാറുന്നു എന്നുള്ളൊരു ദോഷം ഇതിന് നമുക്ക് വേണമെങ്കിൽ പറയാം. രണ്ടാമത് ഇത് ഡിലേ ഉണ്ടാക്കുന്നു. കാരണം താഴെ നിന്നുള്ള ഒരു ഫയല് കാണേണ്ടയാൾ കാണുന്നതിനായി ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങി പോകേണ്ടി വരുന്നു. കറങ്ങി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഉള്ള നിന്ന് പോയാൽ അതിനെ നമ്മൾ റട്ടേപ്പിസം എന്ന് പറയുന്നു. ആ ഓഫീസിൽ ഇത് തടഞ്ഞു വയ്ക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ അവിടെ അത് നിന്ന് പോകുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് ഡിലേ. ആ ഒരു ഡിലേ ഉണ്ടാകുന്നു എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത് റിസ്ക് ഇൻ ഡെലിഗേറ്റിംഗ് അതോറിറ്റി. അതായത് നമുക്കുള്ള ഉത്തരവാദിത്വവും നമുക്കുള്ള അധികാരവും താഴെ ഒരാൾക്ക് കൊടുക്കുന്നതിലുള്ള ഒരു വലിയ റിസ്ക്കും ഇതിനകത്തുണ്ട്. ഇത്രയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നത് ഹൈറാർക്കി എന്ന് പറയുന്നത് ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആയിട്ടാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓർഗനൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമതായി നമ്മൾ ഹൈറാർക്കി പറയുന്നത് തന്നെ അതുകൊണ്ടാണ്. കാരണം എല്ലായിടത്തും അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് ഈ രീതിയിലാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷനിലുള്ളത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ നമ്മൾ ഒരു മൊഡ്യൂൾ ആദ്യം ഡിസ്കസ് ചെയ്തു. ആ ഡിസ്കസ് ചെയ്ത മൊഡ്യൂളിനെ പറ്റി നിങ്ങൾ ഇതുവരെ ഒരു ഡൗട്ടും ഉന്നയിച്ചു കണ്ടില്ല എന്ന് പറയുന്നത് എനിക്ക് ഒരു തരത്തിൽ സന്തോഷമുണ്ട്. കാരണം നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ല എന്നുള്ളതാണ് അതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ലത് തന്നെ. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഒരു ഇവാലുവേഷൻ ഘട്ടമുണ്ട്. ഞാനത് ആലോചിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ഇവാലുവേഷൻ ഉടനെ തന്നെ ഉണ്ടാകും. സോ താങ്ക് യു.